പാഞ്ചാലിമേട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഞ്ചപാണ്ഡവരായി വളരെയധികം ബന്ധമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് ഇവർ വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് പാഞ്ചാലിമേടായി മാറിയത്. കുട്ടിക്കാനത്തിനടുത്ത് മുറിഞ്ഞപുഴ എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാഞ്ചാലിമേട് ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് ഒരു റൈസിംഗ് ടൂറിസം, ഒരു ടൂറിസ്റ്റുകളുടെ കണ്ണിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങിയത്. ജലനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. വാഗമൺ കുട്ടിക്കാനം എല്ലാം നമുക്കറിയാം കൂടുതൽ മൊട്ടക്കുന്നുകളുടെ സ്ഥലമാണ്, അതുപോലെ തന്നെയാണ് പാഞ്ചാലിമേടും. പക്ഷേ ഒരുപാട് പ്രത്യേകതകളുള്ള കുന്നുകളാണ് ഇവിടെ ഉള്ളത്. ആ പ്രത്യേകതകളിൽ ചിലതാണ് ഭീമന്റെ കാൽപ്പാടുകൾ, പാഞ്ചാലിക്കുളം. ഇവർ സ്ഥിരവും കുളിച്ചിരുന്ന ഒരു കുളം പാഞ്ചാലിക്കുളമായിട്ടാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡവ ഗുഹ, ഇവർ താമസിച്ചിരുന്ന ഗുഹ പാണ്ഡവ ഗുഹ ആയിട്ടും അറിയപ്പെടുന്നു. ഇതുമാത്രമല്ലാട്ടോ ഇവിടുത്തെ പ്രത്യേകത. എടുത്തു പറയേണ്ട ഒരു കാര്യം, പാഞ്ചാലിമേട് മതസൗഹാർദ്ദത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ ഒരിക്കൽ വന്നവർക്ക് മനസ്സിലാകും. കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ ഭുവനേശ്വരി ക്ഷേത്രവും നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റേ കുന്നിൻ്റെ മുകളിൽ ഒരു കുരിശുപള്ളിയുമുണ്ട്. പാഞ്ചാലിമേടിലെ ഈ കുന്നിൻ മുകളിൽ നിന്നാൽ മകരജ്യോതി സുഖസുന്ദരമായി കാണാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഒരുപാട് അയ്യപ്പന്മാർ മകരജ്യോതി കാണാനായിട്ട് മകരമാസത്തിൽ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇവയെല്ലാത്തിനും പുറമെ വൈകുന്നേരങ്ങളിൽ ഇവിടെ അസ്തമയം കാണാൻ ഒരു വലിയ തിരക്ക് തന്നെയായിരിക്കും. കാരണം പാഞ്ചാലിമേടിൻ്റെ മലമുകളിൽ നിന്ന് കാണുന്ന സൂര്യാസ്തമയം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തരുന്നത്. പാഞ്ചാലിമേടിന് അടുത്തുള്ള നിയറസ്റ്റ് ഡെസ്റ്റിനേഷൻസാണ് പരുന്തുംപാറ, അമ്മച്ചി ബംഗ്ലാവ്, പൈൻ ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മളുടെ തൊട്ടടുത്തായിട്ട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. ഇതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ.